ഫ്രണ്ട്സ്, നമ്മളിപ്പം കില്ലലൂലോട്ട് വന്നതാണ് കേട്ടോ. കില്ലലൂല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാറുണ്ടേ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ആൻഡ് വെൽക്കം ടു അവർ ഹെവി ബ്ലോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കില്ലലു എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ രണ്ടുപേര് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അജയ് ബ്രോ. അപ്പം ഞാൻ അവരെ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. അജയ് ബ്രോ, എന്നാ വിശേഷം? ഒന്ന് പരിചയപ്പെടുത്തു, ആരാണ് പുതിയ ആള്? എന്നെ അറിയാലോ ഓൾറെഡി. ഓക്കെ, എന്റെ ഫിയാൻസിയാണ്. ഓക്കെ, ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു ജനുവരി. അപ്പൊ കൺഗ്രാറ്റ്സ്. എങ്ങനെയാണ് ഒന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, എങ്ങനെയാണ് അയർലൻഡിൽ എത്തിയതും കാര്യങ്ങളൊക്കെ? ഞാൻ അയർലൻഡിൽ പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എംഎസ്സി ഫൈനാൻസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ബോംബെ ബേസ്ഡ് ആണ്. എന്നിട്ട് ഞാനും അജയും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റിയാ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസിംഗ് ഫോർ മീ ടു ഫൈൻഡ് അജയ് ഇൻ അയർലൻഡ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും സെയിം സബേഡേ ആണ് പഠിക്കുന്നതും സെയിം മാസ്റ്റേഴ്സ് ആയിട്ടാണ്. വിക്വയർ ഞങ്ങളോട് എല്ലാവരും ചോദിക്കുന്നത് ലവ് മാരേജ് ആണോ എന്ന്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക ഞങ്ങൾ കല്യാണത്തിൻ്റെ മുമ്പിൽ ലവ് മാരേജ് ആണെന്ന്. അപ്പം എത്ര നാളായി ഇപ്പം അയർലൻഡിൽ വന്നിട്ട്? എനിക്ക് ഒരു 1 ഇയർ ആകാറായി. ഞാൻ അപ്പൊ സെയിം അജയുടെ പോലെ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ശരിക്കും എന്റയർലി നഴ്സിംഗ് അല്ലാത്ത രണ്ടാൾക്കാരെയാണ് അല്ലേ? അയർലൻഡിൽ വന്നിട്ട് നഴ്സിംഗ് അല്ലാത്ത രണ്ടാൾക്കാരെയാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ പാടാണ്, കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതലും നഴ്സിംഗ് റിലേറ്റഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പം നമ്മളൊരു ഫോട്ടോഷൂട്ടുമായിട്ട് ഇങ്ങനെ കില്ലലുവിലൊക്കെ വന്നതാണ്. അപ്പൊ നിങ്ങൾ കില്ലലുവിന്റെ ഭംഗിയും കാര്യങ്ങളെല്ലാം കണ്ടോളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. ഓക്കെ, ഇതുണ്ടോ നമ്മുടെ സിറ്റിയുടെ നടുക്ക് തന്നെ ഉള്ള ഒരു പ്ലേസ് ആണ്. എന്ത് ക്ലീൻ ആണ്, ഇവിടെ ഒരു ചവർ പോലും ഇല്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതാ നോക്കിക്കോ, ഇവിടെ എല്ലായിടത്തും കറക്റ്റ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് അയർലൻഡ് ടോട്ടലായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ പല പല രീതിയിലുള്ള നമുക്ക് കുപ്പികൾ കൊണ്ടിടാം. ബ്രൗൺ കുപ്പികൾ അവിടെ, ഗ്രീൻ ആയിട്ടുള്ള കുപ്പികൾ, വൈൻ ബോട്ടിൽ അങ്ങനെയുള്ളത് അവിടെ, ക്ലിയർ ഗ്ലാസ് അവിടെ, അതുപോലെ ക്യാൻ, നമ്മൾ കുടിക്കുന്ന കോക്കിൻ്റെ ക്യാൻ അങ്ങനെയുള്ളത് അവിടെ, അങ്ങനെയുള്ള കറക്റ്റ് കുപ്പികൾ കൊണ്ടിടാം. പിന്നെ അതുപോലെ വേണ്ടാത്ത ക്ലോത്തുകൾ ഇവിടെ കൊണ്ടിടാം. അത് ലിമറിക്കിലുണ്ട്, നമ്മുടെ ക്രൂമിലുണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിയിലും അങ്ങനത്തെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഇതൊക്കെ അവയർനെസ് ഉണ്ട്. ആരും അങ്ങനെ ഇവിടെയൊക്കെ ലിറ്റർ ചെയ്തില്ല. ലിറ്റർ ചെയ്താൽ പോലും ഇത് പറക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ കൗൺസിലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാനും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ക്രൂമിൻ്റെ കൗൺസിലിൽ. നമുക്ക് ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഇതുപോലെ ചവർ പറക്കാനൊക്കെ പോകണം. പിന്നെ പല പല പരിപാടികളുണ്ട്, ഈ പറഞ്ഞ പോലെ പുല്ല് വെട്ടാൻ പോകണം, അങ്ങനെ അങ്ങനെ. കുഞ്ഞൂസിനെ നമ്മള് മുടി വളർത്തി ഇത്രയാക്കി കേട്ടോ. ഒറ്റ ഒറ്റ ഇത് കെട്ടിയാൽ തന്നെ അത്യാവശ്യം എല്ലാം പിടിച്ചു കെട്ടാം. പക്ഷെ അവള് ഇപ്പം രാവിലെ കെട്ടിയതെല്ലാം അഴിച്ചു കളഞ്ഞ് ഫുള്ള് ഇതായിട്ടിരിക്കും. ലച്ചു എങ്ങനെയുണ്ട്, ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതല്ലായിരുന്നു? കില്ലല് നല്ല അടിപൊളി പ്ലേസ് അല്ലേ? ശരിക്കും പറഞ്ഞു അജയ് ബ്രോ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? രാത്രി എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, അതും ഒരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ വെറുതെ അവന്റെ വീട്ടിൽ പോയപ്പോ 12 മണി ആയപ്പോ പറഞ്ഞു കില്ലു എന്ന് പറഞ്ഞ സ്ഥലം പോവാ. അങ്ങനെ പോയി മറ്റേ ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ പറ്റും രാത്രി. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വെച്ചാൽ മറ്റേ
അങ്ങനെ ഇവിടെ പ്ലേസ് ഉണ്ടോ? അങ്ങനെ പോയി പോകുന്ന സ്ഥലം അവിടെ. ഓക്കേ ഓക്കേ. എന്നിട്ട് നമുക്ക് ഷൂട്ടൊക്കെ, നൈറ്റ് ഷൂട്ടൊക്കെ ചെയ്യാം. രാത്രിയില് അത് വെതർ നോക്കണം. ക്ലിയർ സ്കൈ ആണെങ്കിൽ മൊത്തം നക്ഷത്രമായിരിക്കും. മറ്റേ ഫോട്ടോഗ്രാഫി ചെയ്യാം, നൈറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി. ഓ അങ്ങനെ ഉണ്ടല്ലേ. അവിടുന്ന് ഒരു ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഒരു ബെഡ്ഷീറ്റും വിരിച്ച് അവിടെ കിടക്കാമെങ്കിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്ന, നമ്മള് ഉൽക്ക എന്ന് പറയും, ഉൽക്കകളൊക്കെ ഇങ്ങനെ കത്തിപ്പോന്ന വാൽ നക്ഷത്രം. I'm fine. Sorry, I'm not fine. How are you? ഫ്രണ്ട്സ്, നമ്മൾ കില്ലലൂല് ടു മൈൽ ഗേറ്റ് അല്ലേ, ടു മൈൽ ഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നത് കേട്ടോ. ഇതൊരു ലേക്കാണ്. ഇത് ഞങ്ങൾ ശരിക്കും പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയെ നോക്കി. ഇവിടെയൊക്കെ സ്കൈയൊക്കെ കിടക്കുന്നുണ്ടോ? ഓ പൊളി ലുക്കാണ്. ഇപ്പോൾ ഒരുപാട് പേര് പല പല ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. പല പല ആക്ടിവിറ്റീസ്, മറ്റേ സ്കീ ഡ്രൈവ്, മറ്റേ എന്തോ എന്ന് പറയുന്ന ജെറ്റ് സ്കീ ഉണ്ട്, പിന്നെ അല്ലാതെ ബോട്ട്, യാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ കുറേ പേര് കയാക്കിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ഒരു വാട്ടർ ആക്ടിവിറ്റീസ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള വാട്ടർ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല രസമുണ്ടേ, ഒരു രക്ഷയില്ല. ഞങ്ങൾ ആ ലേക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക്, ഇവിടെ ഒരു ഫോറസ്റ്റ് പോലെ കുറച്ച് സ്ഥലമുണ്ടായി. അപ്പോൾ അവിടെ ഒരു ലൊക്കേഷൻ തപ്പിപ്പോവുക ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഓ ഇത് നോക്കി, നല്ല രസമുണ്ടേ. അജയ് ബ്രോ അവിടെ ഓക്കെ ആണോ? ആളുണ്ടോ? ഇതാണ് ലൊക്കേഷൻ, അടിപൊളി ലൊക്കേഷൻ അല്ലേ, സൂപ്പർ സ്ഥലം അല്ലേ. ഫ്രണ്ട്സ്, ഇവിടെയും ഒരു തടിയൊക്കെ അടിച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി. ഇത് ശരിക്കും ഈ ജെറ്റ് സ്കീയും അല്ലെങ്കിൽ ബോട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡോക്ക് ചെയ്യാനാണ് തോന്നുന്നു ഇവരിങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷേ അടിപൊളി കേട്ടോ. നോക്കി, ഇത് ഈ ലേക്കിൽ, കില്ലലു ലേക്കിൽ വന്നിട്ട് നമുക്കിങ്ങനെ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ കയാക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെ കയാക്കിംഗ് ചുമന്നുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കയാക്കിംഗ് ചെയ്തിട്ട് തിരിച്ച് ഇതുവഴി കയറി നമുക്ക് തിരിച്ച് കൊണ്ടുവരാം. അതിന് വേണ്ടിയാണ് തോന്നുന്നു. അജയ് ബ്രോ ഒന്ന് കയറി നടന്നു നോക്കിയേ, മുങ്ങിത്താഴ് വന്നേ ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെടല്ലോ. ഇഷ്ടംപോലെ എടുത്തോണ്ട് പോ. കാലൻ ഇത് ഇതുവഴി ഈ ഹൈഹീലിട്ട്, ഹൈഹീലിട്ട് നടക്കണം. വാവ് സൂപ്പറേ, അടിപൊളി. ആ എന്നാ രസമാന്നേ. അങ്ങോട്ട് ഒരുപാടുണ്ടേ. എനിക്ക് തോന്നുന്നു ഇത് കയാക്കിങ്ങും അതൊക്കെ, കയാക്കിങ്ങും ബോട്ടൊക്കെ ഡോക്ക് ചെയ്യാനാണ് അല്ലേ. നല്ല ക്ലിയർ വാട്ടർ കേട്ടോ, പായലാന്നേ ഉള്ളൂ. പക്ഷെ ഒട്ടും ചവറൊന്നും ഇല്ലല്ലോ. സൂക്ഷിച്ച് നടക്കണേ.
അടിപൊളി പ്ലേസ്. നമുക്ക് ഒരു ദിവസം തന്നെ കില്ലലു വരാം. നമുക്ക് എനിക്ക് ബുധനും വ്യാഴം ഓഫ് അല്ലേ, അന്ന് നോക്കാം. വ്യാഴാഴ്ച വരാം. ഇതിനകത്ത് ഒരു പൊക്കലും ഒന്നും വേണ്ട, പൊക്കലൊന്നും ഇതിനകത്ത് മീൻ പിടിക്കുന്നുണ്ടല്ലോ. ഇറങ്ങാൻ പറ്റില്ല. കുഞ്ഞു നിധി കയറാൻ ഭയങ്കര ബഹളമായിരുന്നേ. അങ്ങോട്ട് പോയിക്കോ. കഴിഞ്ഞ ഓക്കെ, ഇവിടെ കയറാനുള്ള കരച്ചിലായിരുന്നു. ഹായ്, നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. ഹായ്, സൂപ്പർ സൂപ്പർ. ഇനി അങ്ങോട്ട് പോയി. ബെഞ്ച് കാണുമ്പോ ഇരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇല്ലേടി കുഞ്ഞു, കുഞ്ഞു തണുക്കുന്നോ? വെയിൽ മാറിയപ്പോ ചെറിയൊരു കുളിർക്കാറ്റുണ്ടേ, പക്ഷെ എന്നാലും ഓക്കെയാ.